നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദ്രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ സി ഭരചന്ദ്രനാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്ത് വരുന്നത് ഹൃദയസ്തംഭനത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതുണ്ടാകാനുള്ള കാരണത്തെ പറ്റിയും അതിനെങ്ങനെ നമുക്ക് ആ ഒരു ഹൃദയസ്തംഭനം ഉണ്ടായ രോഗിക്ക് നമുക്ക് എന്താണ് പെട്ടെന്നുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവരെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയിരുന്നാലും അവരെ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ചാൻസസ് വളരെ കുറവാണെന്നും അതുകൊണ്ട് ഇത് വരാതെ നോക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രിവെൻഷനാണ് ഇതിലുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം ഇതിനെ എങ്ങനെയാണ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുക ഡോക്ടർ? പ്രിവെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വാസ്തവം പറഞ്ഞാൽ നമുക്ക് എന്താണ്, എന്തൊക്കെ അസുഖങ്ങളാണ്, ഹൃദ്രോഗങ്ങളാണ് ഈ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഈ കുഴഞ്ഞു വീണുള്ള ഈ മരണം ഉണ്ടാക്കുന്നതെന്ന് അറിയണം. ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം സർ. പേര് പറഞ്ഞോളൂ. എത്ര വയസ്സായ ആൾക്ക്? മകൾക്ക് 40 വയസ്സ്. അപ്പൊ ശരി, ഇത് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? 99 കണ്ടുപിടിച്ചു അല്ലേ? ശരി, പി പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി പൾമണറി ഹൈപ്പർടെൻഷൻ എന്ന് പറയും. അതായത് നമുക്ക് ഈ രക്തസമ്മർദ്ദം അറിയാമല്ലോ, ഹൃദയസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ രക്ത പിന്നെ കുഴലുകൾക്കകത്തുണ്ടാകുന്ന എന്താ പറയാ, അതി സമ്മർദ്ദം, രക്താതിസമ്മർദ്ദം എന്ന് പറയും. മനസ്സിലായല്ലേ ഡോക്ടർ? ഇപ്പൊ നമ്മള് ഒരു വിഭാഗമാണ് പറഞ്ഞത്, ഇത് കൊറോണറി ഹൃദ്രോഗം അല്ലാതെയുള്ള ഹൃദ്രോഗം കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു, അതെ അതെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പ്രൈമറി പൾമണറി ഹൈപ്പർടെൻഷൻ, ഇങ്ങനെ ഈ ആ രോഗികൾക്ക് ഇതുപോലെ പിന്നെ എന്താ പറയുക, ഹൃദയസ്തംഭനം ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് അവർക്ക് വേണ്ട ശരിയായ ചികിത്സ, ശസ്ത്രക്രിയയാണെങ്കിൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സ, അതെല്ലാം കഴിഞ്ഞിട്ടും ഇതിന് വരാൻ സാധ്യതയുണ്ടെന്ന് ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അത് ECG നിന്നൊക്കെ നമുക്ക് മനസ്സിലായെന്നിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ തലകറങ്ങി വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചില മരുന്നുകൾ കൊണ്ട് നമുക്കിതിനെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സാധിച്ചെന്നിരിക്കാം. അതല്ല, അതിലും നിൽക്കാത്ത ആൾക്കാർക്ക് ഈ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ ഈ ഹൃദയത്തിൻ്റെ താളം തെറ്റുന്ന ആ അവസ്ഥയിൽ, പിന്നെ അത് അതൊരു മാരകമായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അതിനെ തിരിച്ചു മാറ്റുന്നതിന് കൊടുക്കുന്ന ആ ഷോക്ക് കൊടുക്കുന്ന ഒരു ഒരു ഉപകരണം, അതിനാണ് ഇംപ്ലാന്റബിൾ കാർഡിയാക് ഡീഫിബ്രിലേറ്റർ അല്ലെങ്കിൽ ICD എന്ന് പറയുന്നത്. അത് വയ്ക്കാം, അത് എല്ലാ രോഗികൾക്കും വേണ്ടി വരില്ല, വളരെ സെലക്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഹൃദയസ്തംഭനം നമുക്ക് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അതാണ് കൂടുതൽ കുഴപ്പക്കാർ, അതാണ് ഈ ചെറുപ്പക്കാരിൽ കാണുന്നത്. പിന്നെ അതായത് ഹൃദയ മാംസപേശിക്ക് പ്രശ്നങ്ങളൊന്നും കണ്ടെന്നിരിക്കുകയില്ല, വാൽവുകൾക്ക് പ്രശ്നമൊന്നുമില്ല, ജനനാലുള്ള മറ്റ് വൈകല്യങ്ങളൊന്നും കണ്ടെന്നിരിക്കുകയില്ല. പക്ഷേ ഈ ഹൃദയം പ്രവർത്തിക്കുന്നതിന് ഉള്ള ആധാരം ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോകുന്ന വഴിക്ക് ചില പ്രശ്നങ്ങളുണ്ടാകുക. ഹലോ, 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ജയകുമാർ. ഡോക്ടറോട് ചോദിച്ചോളൂ സാർ. ശരി, ചോദ്യം എന്താണ്? ചോദ്യം എന്താണ്? അറിയേണ്ടത് എന്താണ്? എനിക്ക് വെള്ള സ്പീഡില് കണക്കുമ്പോഴത്തേക്ക് കണക്കുണ്ട്. അത് ശരി. ചോദ്യം മനസ്സിലായി, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് പറയുക. വെയിറ്റൊക്കെ എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും നല്ല സ്പീഡ് നടക്കാൻ ഒക്കില്ല. ശരി, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈട്രോ വാൽവിന് ലീക്ക് ഉണ്ടെങ്കിൽ
ലീക്ക് ചിലപ്പോ ജനനാലയന്നെ മൈട്രോ വാൽവിന് ചെറിയ വൈകല്യങ്ങൾ ഉണ്ടായിട്ട് കാലം കഴിയും അതിനെ മൈട്രോ വാൽ പ്രൊളാപ്സ് എന്ന് പറയും. കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് അത് ലീക്ക് കൂടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വാദപ്പനി വന്നിട്ട് ഉണ്ടാകുന്ന ലീക്കാകാം. അപ്പൊ ഇതാണ് സാധാരണ. ഇപ്പൊ എത്ര വയസ്സായി? അമ്പത്തിരണ്ട്. ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല. അപ്പോ ഇതായിരിക്കാം നിങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടായ ഈ മൈട്രോ വാൽവ് ലീക്കിന് കാരണം. അതിന് മൈട്രോൾ റീഗജിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ മൈട്രോൾ റീഗജിറ്റേഷൻ വന്നിട്ട് നടക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാൽവ് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ വാൽവ് റിപ്പയർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്.